തീവ്രവാദ കുറ്റത്തിന് ജയിലിലുള്ള രണ്ടു പേർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളത്. സിഖ് വിഘടനവാദി അമൃത്പാൽ സിംഗ്, തീവ്രവാദ കുറ്റത്തിന് ജയിലിലുള്ള എഞ്ചിനീയർ റാഷിദ് എന്നിവരാണ് വിചാരണ തടവുകാരായിരിക്കെ മത്സരിച്ച് വിജയിച്ചത്. നിയമപ്രകാരം ഇവർക്ക് എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിലും ലോക്സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനാവില്ല. സിഖ് വിഘടനവാദി അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ഖദൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത കുറ്റത്തിന് ജയിലിലുള്ള എഞ്ചിനീയർ റാഷിദ് എന്ന ഷെയ്ഖ് അബ്ദുൽ റാഷിദ് ജമ്മുകശ്മീരിലെ ബരാമുള്ള മണ്ഡലത്തിൽ നിന്നുമാണ് ജയിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇരുവർക്കും പ്രത്യേക അനുമതി വേണം. ഭരണഘടനയുടെ 101 വകുപ്പ് അനുസരിച്ച് അംഗങ്ങൾക്ക് സ്പീക്കറുടെ അനുമതിയില്ലാതെ സഭയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് എം പിമാരായാൽ സഭയിൽ ഹാജരാവാൻ കഴിയില്ലെന്ന് അറിയിച്ച് ഇരുവരും സ്പീക്കർക്ക് അപേക്ഷ നൽകണം. അപേക്ഷ സ്പീക്കർ സഭാകമ്മിറ്റിക്ക് വിടും. സഭാകമ്മിറ്റി ഇരുവരുടെയും ആവശ്യം അംഗീകരിക്കുന്നതിൽ ശുപാർശ നൽകും. ശേഷം വിഷയം സ്പീക്കർ ലോക്സഭയിൽ വോട്ടിനിടും. തുടർന്നാകും അന്തിമ തീരുമാനം. ബരാമുള്ളയിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് എഞ്ചിനീയർ റാഷിദ് 200,000 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. അമർപാൽ സിംഗ് തോൽപ്പിച്ചത് കോൺഗ്രസിലെ കിൽബർ സിംഗിനെ. വിചാരണ നേരിടുന്ന ഇരുവരും 2 or more വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ 2013 സുപ്രീം കോടതി വിധി അനുസരിച്ച് ലോക്സഭാംഗത്വം നഷ്ടപ്പെടും. ന്യൂസ് ഡെസ്ക്, 24.